hatinya jadi, ஒப்பமோன் ஜாடி இதயம் ஞான் ஜாடா என கூட்டான் ஆளுண்டோ. பாட்டி ஜாடி நடக்கண லீடர்ஜி, சொந்தம் பேருக வந்தொரு லீடர்ஜி, வாயில் தோன்றியது பறையும் பின்னது மாற்றி பறையும், இப்போ ஐயிலும் இல்ல ஏயிலும் இல்ல ஐ கை ஏ. ചാടി നടക്കണ ലീഡർജി, സ്വന്തം പേരുകൾ അഞ്ഞൊരു ലീഡർജി. അച്ഛാ, അച്ഛൻ ഇവിടെ ഇങ്ങനെ ചാടിച്ചാടി നടന്നു. അച്ഛനല്ലേ പറയാറ് നമ്മൾ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണെന്ന്. എന്നിട്ടിപ്പോ എന്തായി അച്ഛാ? മോനെ ചുരുളി, നമ്മുടെ കണ്ണിൽ ഒരു ഉണ്ണി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പൊട്ടിച്ചു കളയും. അത് തന്നെയാ ഈ ജനങ്ങളും ചെയ്തോളൂ. ഏ, ഇങ്ങനെ പോയാൽ അച്ഛന്റെ കൂട്ട് ഞാനില്ല. എവരി ഡോഹാസ ഡേ എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാലേ ഏത് പട്ടിക്കും ഒരു സമയം വരും. ആ വരും വരും. ആ സമയം വരുമ്പോ പഞ്ചായത്തിന്ന് പട്ടിപിടുത്തക്കാർ വന്ന് പട്ടീനെ പിടിച്ചോണ്ട് പോകണ്ടിരുന്നാ മതി. അച്ഛാ, അച്ഛൻ ഇവിടെ ഇങ്ങനെ വിട്ടിൽ ചാടണ പോലെ ചാടിക്കൊണ്ടിരുന്നോ, ഇവിടെ ഒരാള് JCB ഇടിച്ച് കയറണ പോലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുക. ആരാണ് അയാൾ? പ്രപഞ്ചത്തിലെ സർവവായുവും വലിച്ചു പിടിച്ചിരിക്കുന്ന ആ മൂർത്തിക്ക് ഈ ഇരിക്കുന്ന ജനങ്ങൾ ഒരു പേരിട്ടിട്ടുണ്ട്. CM അച്ചുമാമൻ. ദാ കാണ. ടാറ്റ പറഞ്ഞു പറഞ്ഞ് ആ മൂന്നാറിലുള്ള പാവം ടാറ്റയെ താൻ ഓടിച്ചില്ലേടോ? അതല്ല ലാൽ സലാം. അങ്ങനെ ലാലിന് മാത്രം സലാം പറഞ്ഞാൽ പോരാ, മമ്മൂട്ടിക്കും വേണം സലാം. എന്നാൽ പിടിച്ചോ മമ്മൂട്ടി സലാം. അച്ചുമാമ, എന്റെ അഭിപ്രായത്തില് രാഷ്ട്രീയത്തിൽ അഴിമതി കാണിക്കുന്നവരെയും പാര പണിയുന്നവരുടെയും രണ്ട് കൈയും അങ്ങോട്ട് വെട്ടിക്കളയണം. അയ്യോ, താൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഇളിക്കുന്നത്? കൈയില്ലാത്ത ഒരു അച്ഛന്റെ മോന്റെയും കാര്യം ഓർത്ത് ചിരിച്ചു പോയതാണേ. താനെന്താണോ ലീഡറെ ആലോചിക്കുന്നത്? എന്റെ മക്കളുടെ കാലം കഴിഞ്ഞാൽ എന്നെ ആര് നോക്കും എന്ന് ആലോചിക്കായിരുന്നു. അപ്പോൾ താൻ എല്ലാവരുടെയും പുക കണ്ടിട്ടേ അടങ്ങൂ. താൻ പോടോ മസിലി പിടിയാ, താൻ പോടോ കസേര കൊതിയാ, താൻ പോടോ JCB. വെറുതെ എന്നെ കൊണ്ട് മുഖം കറുപ്പിച്ച് സംസാരിപ്പിക്കരുത്. ഈ മോന്റെ ഇതിൽ കൂടുതൽ കറുത്താൽ അതെന്ത് കളറായിരിക്കും എന്റെ ഗുരുവാരപ്പാ. അല്ലേ, കലിപ്പുകള് തീരണില്ലല്ലോ അണ്ണാ. നിർത്ത നിർത്ത നിർത്ത, ഇതാണ് ഇവിടുത്തെ കുഴപ്പം. അച്ഛനൊന്ന് പറയും, അച്ഛമാമ അതിനെതിരി പറയും, അച്ചുമാമ ഒന്ന് പറയും, അച്ഛൻ അതിനെതിരി പറയും. ഇത് അഞ്ചു കൊല്ലം ഇവിടുത്തെ ജനങ്ങൾ മാറി മാറി കേട്ടോണ്ടിരിക്കും. പിന്നെ എങ്ങനെ നമ്മുടെ കേരളം നന്നാവും?